नमस्कार भारत स्वागत एम जी रोड स्वकारी हॉटल ने पार्किंग अवदपुरुन विवाद प्रतिमास रूप वाटक इन पुमराम वकुपि रोड वाटक नल्कि ई करारे नियम बीजेपी एम जी रोड आयुर्वेद कोलेजिनेशत देवस्वं बोर्ड कटी स्वकारी हॉटल वहिवि ई सहाय पुमराम प्रतिमास रूप वाटक नल्गिट मेयर आर्य राजेंद्रन नेतृत्व ट्राफिक उपदेशक समिति तीरुमान प्रकार इन हॉटल उड़मी कॉर्पोरेशन सेक्रेटरी 100 रूपये पत्र करारे पुजन पत् रूप ईडी पार्क अवद्ल स्वकारी व्यक्ति कईमा रोड सुरक्षा नियम प्रकार रोड पार्किंग अवद सरकारी अधिकारमी कुटी मेयर ई അതേസമയം മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഹോട്ടൽ ഉടമ അനുവദിക്കാതിരിക്കുന്നത് കരാർ ലംഘനമാണെന്നും കോർപ്പറേഷൻ അറിയിച്ചു. എന്നാൽ ആര്യ രാജേന്ദ്രൻ മേയർ ആയപ്പോൾ മുതൽ വിവിധ തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളാണ് ഉണ്ടാകുന്നത്. എല്ലാ അഴിമതി ആരോപണങ്ങളിൽ നിന്നും മേയർ ആര്യ രാജേന്ദ്രൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോവുകയാണ്. കാരണം ഭരിക്കുന്നത് സർക്കാരാണ്, സിപിഎമ്മിന്റെ സർക്കാരാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇതുവരെയുള്ള ഈ തരത്തിലുള്ള എന്ത് തോന്നിവാസം മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ചാലും അതിനൊന്നുമെതിരെ ചെറുവിരൽ അനക്കാൻ സിപിഎം തയ്യാറാകാത്തത് ഏതായാലും ഇവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആദ്യമായി 22-23 വയസ്സിലൊക്കെ ഞാനൊരു സ്ത്രീ ആണെന്നൊക്കെ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്കത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ ഈ നിയമ പരിജ്ഞാനമോ അല്ലെങ്കിൽ ഇത് ഭരണത്തിൽ മുൻപരിചയമോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാവാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ. എന്നാൽ അത് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ചെയ്യാമോ എന്ന് മുൻമേയർമാരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ച് പഠിക്കുന്നതിന് പകരം ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകൾ അവരുടെ സംസാരം തന്നെ നമുക്കറിയാം. അവർക്കെന്തോ വലിയ സംഭവമാണ്, അവരെന്തോ വലിയ സംഭവമാണ്, അവർക്കെല്ലാം അറിയാം എന്ന് പറയുന്നവർ അവരുടെ സംഘടന അവരെ എല്ലാം പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രൻ പല കൗൺസിൽ യോഗങ്ങളിലും നമ്മൾ കണ്ടതാണ് അവരുടെ ധാർഷ്ട്യം നിറഞ്ഞ സംസാരം പെരുമാറ്റമൊക്കെ. അത് ആഘോഷിക്കുന്ന ചില സൈബർ കമ്മികളെയും നമ്മൾ കണ്ടു. പക്ഷേ മേയർ എന്ന് പറയുന്നത് നഗരത്തിന്റെ തലസ്ഥാനത്തിരിക്കുന്ന തലസ്ഥാന നഗരത്തിന്റെ മേയർ എന്നത് വലിയ ഉത്തരവാദിത്തം തന്നെയാണ്. നമുക്കറിയാം സർക്കാരിന് പോലും പൊതുമരാമത്ത് വകുപ്പ് ഇത്തരത്തിൽ കൊടുക്കാൻ വകയില്ലാത്തപ്പോഴാണ് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇതിനു മുമ്പ് മേയർ ആര്യ രാജേന്ദ്രൻ ഇതുപോലെ തന്നെ എടുത്തൊരു തീരുമാനം തിരുത്തേണ്ടി വന്നു. അത് പക്ഷേ സി ഐ ടി യു യൂണിയൻ ആയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അത് വലിയ ഗൗരവപരമായ വിഷയങ്ങളിലേക്ക് പോവുകയും ആഹാരം നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും കരാർ തൊഴിലാളികളെ അടക്കം പിരിച്ചുവിട്ട നടപടി പുനഃപരിശോധിക്കാനെടുത്ത തീരുമാനമൊക്കെ നമുക്ക് മുന്നിൽ ഉണ്ടായതാണ്. അത് സിപിഎം അങ്ങനെ ഒരു തീരുമാനം തിരുത്തിയെങ്കിൽ പോലും ഇതുവരെ നടന്ന ഒരു അഴിമതി ആരോപണങ്ങളിലും സർക്കാർ മറ്റു തരത്തിലുള്ള ഒന്നും തന്നെ നിലപാടെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് എന്നെ കുട്ടി എന്ന് വിളിക്കരുത്, ഞാനൊരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല ഇത്തരം അഴിമതി ആരോപണങ്ങളിൽ ദിവസേന ദിവസേന അവർ ചെന്നു ചാടുന്നു എന്നുള്ളതും ഗൗരവപരമായ കാര്യമാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന മറ്റൊരു അഴിമതി ആരോപണം, വളരെ കൃത്യമായ അഴിമതി ആരോപണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പേരിൽ എന്ത് നടപടിയാണ് ഇനി സിപിഎം എടുക്കുക എന്നാണ് അറിയാനുള്ളത്.